നമുക്ക് ഓങ്കാരയെ പോകാൻ അനുവദിക്കേണ്ടി വരും. ഓങ്കാരയുടെ ജീവിതത്തെ പറ്റിയുള്ള ഇത്രയും വലിയൊരു തീരുമാനം ഒറ്റക്കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോന്റെ കാര്യത്തിൽ എന്നെ തടയാൻ നീ ആരാ? അവന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നീ ഇടപെടണ്ട. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇന്റർഫെയർ ചെയ്യുന്നതിന് മുമ്പ് നീ നിന്റെ സ്വന്തം ജീവിതത്തെ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്ക്. അവനവന്റെ ജീവിതം സംരക്ഷിക്കാൻ കഴിയാത്തവര് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കാര്യമൊന്നും നോക്കണ്ട. ഒരുപാട് ദേഷ്യത്തിൽ ഇവിടുന്ന് ബൈക്ക് എടുത്തോണ്ട് പോയത്. എങ്ങോട്ടെന്ന് അറിയില്ല. അവനരുതത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. നിനക്ക് ശിവനെ തടയാൻ പറ്റൂ. എനിക്ക് മനസ്സിലായി. ആരോ എന്തോ പറഞ്ഞു എന്ന് വെച്ച് നമ്മളത് വിശ്വസിക്കണോ? Why don't you get it, Shivan? കഴിഞ്ഞ 3 മാസമായി നമ്മൾ ഇത് തന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നേ. അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ശിവൻ. 3 മാസമല്ല, 3 ജന്മങ്ങൾ വരെ അവന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. ശിവൻ, നമ്മളിങ്ങനെ അവനെ കാത്തിരിക്കുന്നതിൽ എന്തർത്ഥമുള്ളതെന്ന് പറ. He is no more with us. അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി എന്നും ഉണ്ടാവും. കഴിഞ്ഞ 3 മാസമായി നമ്മൾ ഇത് തന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ലോകത്തിലുള്ള ടോപ്പ് മോസ്റ്റ് ഡോക്ടേഴ്സിനെ ഒക്കെ കണ്ടു കഴിഞ്ഞു. അവന്റെ റിപ്പോർട്ടുമായിട്ട് നമ്മൾ കയറി ഇറങ്ങാത്ത ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല. എല്ലാവർക്കും ഒരു ആൻസറേ തരാനുള്ളൂ. That there is no hope. There is no hope. We as a family, we have to accept it. Deva, അങ്ങനെയൊന്നും പറയരുത്. പ്രാക്ടിക്കൽ ജാനകി, നമ്മൾ അവന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കിയില്ലേ? ഇനി ഒന്നും ചെയ്യാനില്ല. ഒരു തീരുമാനം എടുക്കേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തീരുമാനമാണ് ദേവ? ഇനി ഓംകാരെ തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഓംകാരി ഇനി ഒരിക്കലും കോമയിൽ നിന്ന് പുറത്തു വരില്ല. അവനിങ്ങനെ ജീവനോടെ വെക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമുക്ക് ഓംകാരിയെ പോകാൻ അനുവദിക്കേണ്ടതായി വരും. അവനൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഓങ്കരച്ചേട്ടനൊന്നും പറ്റിയിട്ടില്ല. എന്റെ ഓങ്കരിയെ രസിക്ക് ശിവേട്ട. ദേവേട്ട പ്ലീസ്, ഒരു തവണ ഏട്ട, ഒരു തവണയെങ്കിലും ശിവൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സൊന്ന് കാണിക്ക. ശിവന് ഇപ്പോ ഒരു ഡോക്ടറോട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. എന്തായാലും ആ ഡോക്ടറെ കൂടി നമുക്കൊന്ന് കാണിച്ചു നോക്കാം. There is no point. There is no point. അതിലൂടെ നമ്മൾ അവന്റെ വേദന കൂട്ടിക്കൊടുക്കുക മാത്രമേ ചെയ്യുന്നേ. The fact is, ഓംകാരി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അവന് വരാതിരിക്കാനാവില്ല. ഡോക്ടേഴ്സ് എന്നല്ല, സാക്ഷാൽ ദൈവം തന്നെ എന്റെ മുമ്പിൽ വന്ന് ഓം വരില്ലെന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കൂല, സമ്മതിച്ച് തരൂല്ല. എന്റെ അനിയൻ ഓംകാരെ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അവൻ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ശിവൻ, നീ വെറും ഒരു ബിസിനസ് മാനാണ്, ഡോക്ടറല്ല.
ഇതുവരെയുള്ള എല്ലാ ഡോക്ടേഴ്സും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദെൻ ഹൂ ആർ യു? ഞാൻ അവന്റെ മൂത്ത സഹോദരനാണ്. എന്നാൽ ഞാൻ അവന്റെ അച്ഛനാ ശിവ. ഇന്നുവരെ എന്റെ മകന്റെ ജീവിതത്തിലെ ഓരോ ചെറിയ തീരുമാനങ്ങൾ പോലും എടുത്തിരുന്നത് നീയാ. ബട്ട് നോട്ട് ദിസ് ടൈം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. വി വിൽ ഹാവ് ടു ലെറ്റ് ഉപ്കാര ഗോ. ഒരു ജീവശവമായി അവനെ ഇങ്ങനെ കാണാൻ എനിക്ക് വയ്യ. If he has to die, let him die with some dignity. Not become a vegetable. ഓംകാരയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഇത്രയും വലിയൊരു തീരുമാനം ഇങ്ങനെ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. I won't let you do that. നീ ആരാ ഇതിൽ എന്നെ തടയാൻ ശിവൻ? എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള കാര്യം എനിക്കറിയാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇന്റർഫെയർ ചെയ്യുന്നതിന് മുമ്പ് നീ നിന്റെ ജീവിതത്തെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്ക്. സ്വന്തം കുടുംബം പോലും സംരക്ഷിക്കാൻ കഴിയാത്തവരാ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കാര്യം പറയാൻ വരുന്നേ. അനിക്ക് എന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയോ അന്ന് മുതൽ നീ ജീവിക്കാൻ തന്നെ മറന്നിരിക്കുക. അങ്ങനെയുള്ള നീയാണോ എന്റെ മകന്റെ ജീവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നേ? എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചത്. നിന്നെ ബുദ്ധിമുട്ടിക്കാന്നറിയാം, പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അമ്മയായി പോയില്ലേ, അവന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒത്തിരി ദേഷ്യത്തിൽ അവൻ ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് പോയത് എങ്ങോട്ടാന്നറിയില്ല. അവനിനി അരുതാത്ത എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടി. ശിവനെ തടയാൻ നിനക്ക് ഇനി കഴിയൂ. നീ എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷിക്കണം, പ്ലീസ്. എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ചെയ്ത് നേരെയാക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. നിന്റെ മനസ്സിങ്ങനെ തളർന്നു പോയാൽ എന്തെങ്കിലും നടക്കുമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? 3 മാസമായി ജോലിക്ക് വേണ്ടി ഓടി നടന്നു.
ലാസ്റ്റ് ടൈം ഓഫർ ലെറ്ററും കിട്ടിയിരുന്നു. പക്ഷെ പിന്നെയും പിന്നെയും ആ പഴയ കഥ തന്നെ. ആരും ജോലി തരാൻ തയ്യാറാകുന്നില്ല. ഇത് ലോകത്തെ അവസാനത്തെ ജോലിയൊന്നുമല്ലോ. അവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കണം. 3 മാസമായി നീ എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് സഹിക്കുന്നു? മേലാൽ ഇങ്ങനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. എടി, എനിക്ക് ആവശ്യം വന്നപ്പോഴൊക്കെ നീ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം എന്റെ വീട്ടിൽ താമസിക്കാം. താങ്ക് യു ശാലിനി. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കോട്ടെ. ഇവിടെ താമസിപ്പിക്കുന്നതിനുള്ള വാടകയും മറ്റു ചെലവുകളെല്ലാം ഞാൻ തന്നു തീർത്തോളാം. തൽക്കാലം എന്നോട് ക്ഷമിക്ക്. അതൊക്കെ വിട്ടുകളാനികേ. നീ ഇപ്പൊ ചിന്തിക്കേണ്ടത് സച്ചിനെ കുറിച്ചാ. അവന്റെ ബോർഡിംഗ് സ്കൂളില് ഫീസ് എങ്ങനെ കൊടുക്കാൻ പറ്റൂ എന്നതിനെ കുറിച്ച് ആലോചിക്ക. അതാണിപ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പുതിയ ടേം ദേ തുടങ്ങാൻ പോവുക. എന്തെങ്കിലും ചെയ്ത് ഫീസ് അടയ്ക്കണം. സച്ചിന് എന്റെ ബുദ്ധിമുട്ടൊന്നും അറിയാൻ പാടില്ല. നീ ടെൻഷൻ അടിക്കാതെ എന്തെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കില്ല. ആ ഹലോ അനിക്ക്, ഒരു മിനിറ്റ്. പൂച്ചക്കണ്ണൻ ചട്ടമ്പി പിള്ളേച്ച തന്നെ ഞാനുണ്ടല്ലോ. എന്താ ചെയ്യാ? ഈ പൂച്ചക്കണ്ണൻ തള്ളു പിള്ളേച്ചന്റെ തള്ള എനിക്ക് സഹിക്കാൻ മേലാതായി. ഒരു കാര്യം പറയാം, ഇനി ഒരിക്കലും ആ വേർഡ് നീ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കേ, ഐ ആം സോറി. പക്ഷേ ഞാൻ പാർട്ടിയിലൊന്നും പോകാറില്ലല്ലോ. നീ വിഷമിക്കണ്ട മോളെ, അവനെ ഞാൻ പറഞ്ഞയച്ചോളാം. രാഗിണി, നീ എന്റെ ശിവനെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. അല്ലെങ്കിൽ ഇവൻ എന്തൊക്കെയാ ചെയ്യാന്നോർത്ത് ഞാൻ പേടിച്ചാകെ ഓമയമതറായി പോയേനെ. മോക്കറിയോ, ചെറുപ്പത്തിൽ ഇവൻ വീഡിയോ ഗെയിം കളിക്കുമ്പോ പോലും സ്പീഡ് ലിമിറ്റിലേ ഓടിക്കൂ. എന്നാൽ ഇന്ന് ഇവൻ കാണിച്ചത് മോള് കണ്ടതല്ലേ. സ്വന്തം ലൈഫ്സിനെ കുറിച്ച് ഒരു ചിന്തയില്ല. ഇവന്റെ അമ്മ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നെങ്കിലും ഇവൻ ഓർത്തോ. മോള് എനിക്ക് വേണ്ടി ചെയ്തത് വലിയൊരു കാര്യ. ഒരുപാട് താങ്ക്സ്. ആന്റി, ഞാൻ ഒരു സഹായവും ചെയ്തിട്ടില്ല. ഇതൊരു സുഹൃത്തിന്റെ കടമയല്ലേ. ആക്ച്വലി എന്റെയും ശിവന്റെയും കണ്ടുമുട്ടൽ ഒരു ആക്സിഡന്റ് ആയിരുന്നു. വി ഡിഡ്ന്റ് എക്സ്പെക്റ്റ് ഈ ആക്സിഡന്റ്സ്. മനോഹരമല്ല എന്ന് ആരാ പറഞ്ഞത്? ഐ മീൻ, ഇങ്ങനൊരു ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ ഞാനും ശിവൻ തമ്മിൽ കണ്ടുമുട്ടില്ലായിരുന്നല്ലോ. അല്ലേ ശിവ? വളരെ ശരിയാണ്.
ഓക്കേ, നൗ വി ആർ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ശിവൻ അനുസരിക്കാതിരിക്കില്ല. നീ പറഞ്ഞോ മോളെ, അവൻ അനുസരിക്കും, അനുസരിച്ചോളും. എന്താണെന്ന് കാര്യം പറ. നാളെ എന്റെയും സിദ്ധാർത്ഥിന്റെ എൻഗേജ്മെന്റ് ആണ്. നീ ഇല്ലാതെ ഈ എൻഗേജ്മെന്റ് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി നീ കാരണമാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഞാൻ കാരണമാണോ? യെസ്. ഓ ശിവൻ, ഞാനത് പറയാൻ മറന്നു. അന്ന് നമ്മുടെ ആക്സിഡന്റ് നടന്നില്ലേ, അന്ന് രണ്ടു ദിവസത്തേക്ക് ഞാൻ ഈ വീട്ടിൽ താമസിച്ചു. അങ്ങനെയാണ് എന്റെ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. ഐ ഗോട്ട് സം ക്ലാരിറ്റി. സിദ്ധാർത്ഥിനുമായിട്ട് ഞാൻ വീണ്ടും പാച്ചപ്പ്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിന് കാരണം ശിവൻ തന്നെയാണ്. ആക്ച്വലി എന്റെ അമ്മമ്മ പറയാറുണ്ട്, ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ആളുകളെ കിട്ടൂന്ന്. എങ്ങനെയുള്ള ആൾക്കാരെ? ഇങ്ങനത്തെ കണ്ണുള്ളവർ. ഇതിനൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ, എന്താ അത്? ആ യെസ്, പൂച്ചക്കണ്ണൻ. പൂച്ചക്കണ്ണൻ ചട്ടമ്പി പിള്ളേച്ച തന്നെ ഞാനുണ്ടല്ലോ, എന്താ ചെയ്യാ? ഈ പൂച്ചക്കണ്ണൻ തള്ളുപിള്ളേച്ചന്റെ തള്ള എനിക്ക് സഹിക്കാൻ പറ്റാതായിരിക്ക. താനൊന്ന് പോ എന്റെ പൂച്ചക്കണ്ണൻ. വേണ്ട, അത് വേണ്ട. ഇനി ഒരിക്കൽ പോലും ആ വാക്ക് ഇവിടെ പറയാൻ പാടില്ല. ഡോണ്ട് സേ ഇറ്റ്. ഓക്കേ. മോളുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോവാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. കോൺഗ്രാജുലേഷൻസ്. ശിവൻ മോളുടെ സിദ്ധാർത്ഥിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ എൻഗേജ്മെന്റിനെ ഞാൻ ക്ഷണിക്കുന്നേ. കാര്യമൊക്കെ മനസ്സിലായി, പക്ഷേ ഞാൻ പാർട്ടീസിനൊന്നും പോകാറില്ല. And I wish you all the best. But Shivan, you have to come. Sorry. നീ വിഷമിക്കണ്ട മോളെ, അവനെ ഞാൻ പറഞ്ഞു വിട്ടോളാം. Thank you. Get ready, the great Shivan Oberoi. ഇനി അധിക നാൾ നിങ്ങൾ ഇങ്ങനെ സിംഗിൾ ആയി തുടരില്ല. കടൽ പോലെയാണ് വേദന. അവിടെ ചിലപ്പോ വേലിയേറ്റം ഉണ്ടാവാറുണ്ട്, കടൽ ക്ഷോഭിക്കാറുണ്ട്, ചിലപ്പോ കുഞ്ഞുങ്ങളെ പോലെ ശാന്തമാവാറുമുണ്ട്. ആ കടലിൽ നാം നീന്താൻ പഠിക്കണം, എന്നാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നട്ടുച്ചയ്ക്ക് ഇതുപോലെ മദ്യം കഴിച്ച് നടക്കില്ലായിരുന്നു. ചെറുപ്പത്തിൽ നമ്മളെ കാണാൻ എങ്ങനെയായിരുന്നു എന്ന് വയസ്സാവുമ്പോ നമുക്ക് തന്നെ ഒന്ന് നോക്കി രസിക്കണ്ടേ? ശരിയാണല്ലോ, നീ വയസ്സാവുമ്പോ നിന്നെ കാണാൻ എങ്ങനെ ഉണ്ടാവും? ഈ മുടിയൊക്കെ നരച്ച് ഇങ്ങനെ ചുളിവുകളൊക്കെ ആയിട്ട് റിങ്കിൾസ്, മൂക്കിലാണെ പല്ലുണ്ടാവും. ഓ, അപ്പോഴും നിന്നെ കാണാൻ ക്യൂട്ടായിരിക്കും. വേദന മറക്കാൻ ഏറ്റവും നല്ല സാധനമാണ് മദ്യം. അതിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിച്ചാൽ ചിലപ്പോൾ ശരിയായെന്നൊക്കെ ഇരിക്കും. വേണമെന്നില്ല, താങ്ക് യു. മനസ്സിന്റെ വേദന ചിലപ്പോൾ പറഞ്ഞാൽ തീരുമായിരിക്കും. ചായ അതിനെപ്പോഴും പറ്റിയൊരു കൂട്ടാ. ഇങ്ങനെ അപരിചിതരമായി ഞാൻ സംസാരിക്കാറില്ല, പക്ഷെ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ നിങ്ങളുമായി സംസാരിക്കാൻ തോന്നി. ഇത് വാങ്ങിക്കൂ പ്ലീസ്. കടൽ പോലെയാണ് വേദന. അവിടെ ചിലപ്പോ വേലിയേറ്റം ഉണ്ടാവാറുണ്ട്, കടൽ ക്ഷോഭിക്കാറുണ്ട്, ചിലപ്പോ കുഞ്ഞുങ്ങളെ പോലെ ശാന്തമാവാറുമുണ്ട്. ആ കടലിൽ നാം നീന്താൻ പഠിക്കണം.
എന്നാലേ ജീവിക്കാൻ സാധിക്കൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നട്ടുച്ചയ്ക്ക് ഇതുപോലെ മദ്യം കഴിച്ച് നടക്കില്ലായിരുന്നു. ഒട്ടിക്കാൻ കഴിയാത്ത വിധം തകർന്നുപോയ ഒരു കണ്ണാടി പ്രതിമയാണ് നീ. ഇന്ന് വീണ്ടും നിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാ. എന്റെ കൂട്ടിനുള്ളത് മറക്കാനാവാത്ത വേദനയും. സർ, സാറിനെ മാഡം വിളിക്കുന്നു. പ്ലീസ് സർ, ഞാൻ മാഡത്തിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വരൂ സർ. എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ലെന്നറിയില്ലേ? ഗൗരി ഫോൺ എടുക്കാത്തത് എന്താണെന്നറിയില്ലല്ലോ. ഇനി ഓംകാരിക്ക് വല്ല ഞാനിപ്പോ എന്ത് ചെയ്യും? ഹലോ ശിവൻ.